സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായ ആഗ്രയിൽ 1631-48 ഷാജഹാൻ തന്റെ ഭാര്യ അർജുമാൻ ബാനു ബീഗത്തിനു വേണ്ടി നിർമ്മിച്ച ഒരു വെളുത്ത മാർബിൾ ശവകുടീരം. ഈ സ്മാരകം ഇസ്ലാമിക വാസ്തുവിദ്യയിൽ അവതരിപ്പിച്ച നിരവധി ഔപചാരിക വിഷയങ്ങളെ സംഗ്രഹിക്കുന്നു. ഇസ്ലാമിന് മുൻപുള്ള ഇന്ത്യയുടെ ഹിന്ദു വാസ്തുവിദ്യയിൽ നിന്ന് അതിന്റെ കട്ടിയുള്ള മതിലുകൾ, കോർബൽ ചെയ്ത കമാനങ്ങൾ, കനത്ത ലിൻഡലുകൾ, ഹിന്ദു ഘടകങ്ങൾ, പേർഷ്യൻ ടർക്കിഷ് സ്രോതസ്സുകളിൽ നിന്നുള്ള മോട്ടിഫുകൾ സംയോജിപ്പിച്ചിരിക്കുന്ന ഇൻഡോ ഇസ്ലാമിക് ശൈലികൾ എന്നിവയിൽ നിന്ന് വ്യക്തമായ വ്യത്യാസം. പേർഷ്യൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലികളിൽ നിന്നുള്ള ഘടകങ്ങൾ സമന്വയിപ്പിക്കുന്ന ശൈലിയായ താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. 1983 താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി മാറി. ഇന്ത്യയിലെ മുസ്ലിം കലയുടെ രത്നവും ലോക പൈതൃകത്തിൻ്റെ സാർവത്രികമായി പ്രശംസിക്കപ്പെടുന്ന മാസ്റ്റർ പീസുകളിലൊന്നായും ഉദ്ധരിക്കപ്പെട്ടു. താജ് യമുന നദിയുടെ തീരത്ത് മാർബിളിൽ ഉയർന്നതും ശാന്തവുമായ ഒരു വിസ്മയകരമായ കാവ്യം വാസ്തുവിദ്യയും ശാസ്ത്രീയവുമായ ഗവേഷണത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രചോദനാത്മക ഫലമാണ്. ചതുരാകൃതിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ശവകുടീരത്തിന് ഇരുവശത്തും ചിതറക്കിടക്കുന്ന കൂറ്റൻ കമാനങ്ങളുള്ള ഒരു വലിയ ഗേറ്റ്വേയിലൂടെ സമീപിക്കാൻ കഴിയും. അത് ഉയർന്നതും നിവർന്നു നിൽക്കുന്നതുമാണ്. വിലയേറിയ എന്തെങ്കിലും സംരക്ഷിച്ചിരിക്കുന്നത് പോലെ വെളുത്ത മാർബിളിൽ താഴികക്കുടങ്ങളിലുള്ള ചുവന്ന മണൽക്കല്ല്, ഗോപുരങ്ങളെ പിന്തുടരുന്ന മറ്റു 3 ചെറിയ ഗേറ്റ്വേകൾ ഒരു മനോഹരമായ ചിത്രം ഉണ്ടാക്കുന്നു. താജ് അതിൻ്റെതായ ഒരു അനുഭവമാണ്. ഒരു വശത്ത് അതിൻ്റെ മഹത്വം വളരെ ഉദാത്തമാണ്. മറുവശത്ത് അതിമനോഹരമായ കൊത്തുപണികളും കാലിഗ്രാഫിയോടൊപ്പം വിശദമായ കരകൗശലവും അതിശയകരമാണ്. കോമ്പിനേഷൻ ഒരാളെ തികച്ചും മയപ്പെടുത്തുന്നു. ശവകുടീരത്തിൻ്റെ കേവലമായ പ്രതാപം പൂർണ്ണമാണ്. വിശാലത കേവലം സ്മാരകമാണ്. ശവകുടീരം വടക്കേ അറ്റത്താണ്. അതിനും ഗേറ്റ്വേകൾക്കും ഇടയിൽ പച്ചപ്പും ജലധാരകളും ഉണ്ട്. സീലിംഗ് പുഷ്പ പാറ്റേണുകളും ജ്യാമിതീയ ഡിസൈനുകളുമുള്ള നിലകളുടെ അലങ്കാരവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന നിർമ്മിതിയുടെ ഉൾഭാഗം ലഖൗരിയിലാണ്. ഒരു തരം മൺകട്ടി, അതാണ് ലഖൗരി. അവ ശ്രദ്ധാപൂർവം മാർബിൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതേസമയം അടുത്തുള്ള ഘടനകൾ ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. ഗാംഭീര്യവും ഇന്ദ്രിയവും ഉച്ചവെയിലിൽ തിളങ്ങുന്ന ബൾബസ് താഴികക്കുടം, ചെറുതായി ഉള്ളിലേക്ക് ചെരിഞ്ഞ മിനാരങ്ങൾ, എല്ലാം അറബിക് അലങ്കാരങ്ങൾ കൊണ്ടുവരുന്ന വിശുദ്ധ വാക്യങ്ങൾ കൊണ്ട് സൂക്ഷ്മമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ശവകുടീരത്തിന് രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുള്ള വെളുത്ത മാർബിൾ അതിൻ്റെതായ പ്രകൃതി ഭംഗി ചേർത്തിരിക്കുന്നു. ഒരാൾ ചുറ്റിക്കറങ്ങുമ്പോൾ മുഖത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നിന്ന് മുകളിലേക്ക് നോക്കുന്ന അതിമനോഹരമായ കൊത്തുപണികളാണ്. ഏറ്റവും ആശ്വാസകരമായ ഭാഗം പൂക്കൾ വളരെ വിശദമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഓരോ ഡോട്ടും അക്ഷരമാലയും വൃത്തിയായി കൊത്തി മുറിച്ച് പൂർണ്ണതയിലേക്ക് പതിപ്പിച്ചിരിക്കുന്നു. പൂക്കൾ, പ്രധാനമായും താമരപ്പൂക്കൾ, പൂന്തോട്ടങ്ങളോടുള്ള മുഗൾ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. മുംതാസ് മഹലിൻ്റെ ശവകുടീരത്തിലെ ഒരു പ്രത്യേക പുഷ്പത്തിൽ 35 വ്യത്യസ്ത വിലയേറിയ കല്ലുകൾ പതിച്ചതായി പറയപ്പെടുന്നു. സെൻട്രൽ ഹാൾ 8 മുറികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവയിലൂടെ ഒരു ഇടനാഴി കടന്നു പോകുന്നു. ശാന്തതയുടെ പ്രഭാവലയം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതേസമയം അർദ്ധസുതാര്യമായ ഗ്ലാസ് അവയെ മങ്ങിയ സൂര്യപ്രകാശം അകത്തേക്ക് വേർതിരിക്കുന്നു. ഇത് ഇന്റീരിയറുകൾ ഗംഭീരവും കൗതുകകരവുമാക്കുന്നു. യഥാർത്ഥ കരകൗശല വിദഗ്ധരും ഡിസൈനർമാരും ഉൾപ്പെടെ ആർക്കും ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത ഒരു മാസ്റ്റർ പീസ്. സമുച്ചയത്തിൻ്റെ നീളത്തിലും വീതിയിലുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഘടനകളുടെ സമമിതി മനസ്സിലാക്കാൻ ഒരു സന്ദർശകൻ ഇപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ താജ്മഹൽ വളരെ ദൂരെയായി കാണപ്പെടുന്നു. തീർച്ചയായും കാണേണ്ട ഒരു മനോഹരമായ കാഴ്ച. എന്നാലും താഴികക്കുടമാണ് ഒരാളെ വിസ്മയിപ്പിക്കുന്നത്. പുറം താഴികക്കുടം 44.4 മീറ്ററായി ഉയരുമ്പോൾ അകം 24.35 മീറ്ററാണ്. വാസ്തുവിദ്യയും സാങ്കേതികവുമായ നേട്ടം. ഓട്ടോമൻസിൽ ജോലി ചെയ്തിരുന്ന തുർക്കിയിൽ നിന്നുള്ള ഇസ്മായിൽ അഫാൻഡിയാണ് ഇതിൻ്റെ ഡിസൈനർ എന്ന് പറയപ്പെടുന്നു. കോണുകളിൽ നിന്ന് താഴികക്കുടത്തിൻ്റെ അടിത്തട്ടിലുള്ള സാധാരണ ഹിന്ദു ഛത്രികൾ ഒരു കുട പോലുള്ള ഘടന ഹിന്ദു ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സംയോജനത്തെ അടയാളപ്പെടുത്തുന്നു. വാസ്തുവിദ്യയുടെ മറ്റ് പല വശങ്ങളിലും ഷാജഹാൻ സമാനമായി തൻ്റെ വ്യക്തിഗത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്.
ഷാജഹാന്റെ ശവകുടീരത്തിന് മുകളിലുള്ള ശവകുടീരത്തിൽ ഒരു മഷിക്കുഴിയുണ്ട്. അതേസമയം മുംതാസ് മഹറിന്റെ സ്ലേറ്റിന് മുകളിൽ ഒരു സ്ലേറ്റ് ഉണ്ട്. ഒരു പുരുഷൻ തന്റെ ആഗ്രഹങ്ങൾ സ്ത്രീയുടെ ഹൃദയത്തിൽ എഴുതുന്നു. വ്യക്തിയെക്കുറിച്ചുള്ള പതിവ് പ്രഖ്യാപനങ്ങൾക്ക് പുറമെ എപ്പിറ്റാഫുകളിൽ വിശുദ്ധ ഖുർഹാനിൽ നിന്നുള്ള വാക്യങ്ങളുണ്ട്. അതിമനോഹരമായ കരകൗശല മാർബിൾ ലാറ്റിസ് സ്ക്രീനുകളെ അടയാളപ്പെടുത്തുന്നു. അവ ശവകുടീരങ്ങൾ ഉൾക്കൊള്ളുന്ന പൗരസ്ത്യ രൂപകൽപ്പനയിൽ വിശദമായി നിർമ്മിച്ചിരിക്കുന്നു. ശവകുടീരങ്ങൾക്ക് താഴെയായി ഒരു ബേസ്മെന്റിൽ തടസ്സമില്ലാത്തതും തികച്ചും ശാന്തവുമായ ചുറ്റുപാടുകളിൽ കിടക്കുന്നു. മുംതാസ് മഹലിന്റെ ശവകുടീരത്തിലെ ആഭരണങ്ങൾ നിറഞ്ഞ പാത്രങ്ങൾ, തറയിലെ പേർഷ്യൻ പരവതാനികളും വെള്ളിവാതിലുകളും ഒരു കാലത്ത് ആന്തരിക അലങ്കാരങ്ങളാക്കിയ നിലവിളക്കുകളും ഞങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ചുറ്റുപാടിൽ പ്രബലമായ ഗാംഭീര്യത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പോയ കാലഘട്ടത്തിന്റെ മഹത്വത്തിൽ ഒരാൾ വിസ്മയത്തോടെ സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് താമരപ്പൂക്കളും തുലിപ്സും ഉള്ള പാനലുകൾ മരണത്തെ പ്രതീകപ്പെടുത്തുന്ന ഐറിസ് പൂക്കൾ എന്നിവയെ വശീകരിക്കുന്നു. മക്രാന മാർബിൾ ഒരുപക്ഷെ ഇനി ഒരിക്കലും കൈകാര്യം ചെയ്യപ്പെടില്ല. വളരെയധികം കൃപയോടും കരുതലോടും ഒപ്പം അലങ്കാരത്തെ സന്തുലിതമാക്കുന്നതിനുള്ള ചാരുതയോടും കൂടി കൊത്തുപണിയും കാലിഗ്രാഫിയും നിർമ്മിക്കുന്ന ഗംഭീരമായ കരകൗശലത്തിന്റെ സൗന്ദര്യവും പ്രൗഢിയും യഥാർത്ഥത്തിൽ ശവകുടീരത്തിന്റെ മാരകമായ ശാന്തതയെ കൂടുതൽ ഊന്നിപ്പറയുന്നു. നിശബ്ദതയിൽ മാർബിൾ പാനലുകളിലെ ലാറ്റിസ് വർക്കിലൂടെ മൃദുവായി അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികളാണ് ഒരാളിൽ പതിക്കുന്നത്. പ്രകൃതിയിൽ അസാധാരണമാം വിധം. പുറത്ത് താഴികക്കുടത്തിന്റെ അഗ്രത്തിലേക്ക് നോക്കാൻ ഒരാൾ കഴുത്ത് ഞെക്കിയിരിക്കണം. ഉയർന്നതും സ്കൈലൈനിലേക്ക് വീണ്ടും ശക്തവുമാണ്. ഒറ്റപ്പെട്ടതും ഗാംഭീര്യത്തിൽ ഏകവചനവുമായ ഈ ഘടന ചുറ്റുമുള്ള എല്ലാത്തിൽ നിന്നും വ്യക്തമായി വേറിട്ട് നിൽക്കുന്നു. എല്ലാ ഘടകങ്ങളുടെയും സന്തുലിതാവസ്ഥ, പൂന്തോട്ടം, ജലധാര, ജലചാലകം, അവസാനം ഗേറ്റ്വേ എന്നിവയെല്ലാം വിഷ്വൽ അപ്പീറിന്റെ കാര്യത്തിൽ പരമാവധി യോജിപ്പ് നൽകാൻ അതിമനോഹരമായി കൈകാര്യം ചെയ്തു. ഒരു സ്മാരകത്തിന്റെ പുറം ഭംഗി ഉള്ളിലെ ശാന്തതയെ അടയാളപ്പെടുത്തുന്നു. യമുന നദിയുടെ ഗതി തിരിച്ചുവിട്ടതായി പറയപ്പെടുന്ന താജ്മഹൽ മാത്രമല്ല, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വ്യാഖ്യാനം അനുസരിച്ച് യമുനയെ പൂന്തോട്ട രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയത് സ്വർഗത്തിലെ നദികളിൽ ഒന്നാണെന്ന വിശ്വാസത്തിന് വേണ്ടിയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ താജിന്റെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. അതിരാവിലെ സവിശേഷതയുള്ള മൃദുമായ വെളിച്ചത്തിൽ ഇത് പാരുപോലെ വെളുത്തതായി കാണപ്പെടുന്നു. അതേസമയം ഉച്ചതിരിഞ്ഞ് സൂര്യൻ മുകളിലെ സൂര്യപ്രകാശത്തിൽ തിളങ്ങുകയും മിന്നുകയും ചെയ്യുന്നു. സ്കൈലൈനിലെ അതാര്യമായ നിലയ്ക്ക് നേരെ ഒരു രത്നം പോലെ കാണപ്പെടുന്നു. തുടർന്ന് ചന്ദ്രപ്രകാശമുള്ള താജ് രാത്രിയിലേക്ക് വരുന്നു. ആകാശം, ഗാംഭീര്യം വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത അർത്ഥത്തിൽ മനോഹരം. ഒരു പൗർണമി രാത്രിയിൽ എന്ന പോലെ ഇന്ദ്രിയാനുഭൂതി ഒരിക്കലും വർദ്ധിപ്പിക്കാനാവില്ല. ഘടനയുടെ റൊമാൻറ്റിസവും കേവല മഹത്വവും അവിശ്വസനീയമാം വിധം ശരിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച അത്ഭുതങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുത്തതിൽ അതിശയിക്കാനില്ല. ഘടനയുടെ റൊമാൻറ്റിസവും കേവല മഹത്വവും അവിശ്വസനീയമാം വിധം ശരിയാണ്. പൂന്തോട്ട ഭാഗവും ടെറസ് ഭാഗവും ഒരു ഉയർന്ന അതിർത്തി മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓരോ കോണിലും അഷ്ടഭുജാകൃതിയിലുള്ള പവലിയനുകളും തെക്ക് ഭാഗത്തിന്റെ മധ്യത്തിൽ ഒരു സ്മാരക പ്രവേശന കവാടവും ഉണ്ട്. തെക്ക് ഗേറ്റ്വേക്ക് അപ്പുറം മുറ്റങ്ങൾ, സ്റ്റേമ്പിളുകൾ, ഹൗട്ട് ഹൗസുകൾ, സാധനങ്ങൾക്കായി ഒരു ബസാർ എന്നിവയോടൊപ്പം മറ്റ് സൗകര്യങ്ങളും കിടക്കുന്നു. ഏതെങ്കിലും നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് രൂപകൽപ്പനയിലേക്ക് പോയ പ്രാഥമിക ചിന്തയുടെ അളവ് മുഴുവൻ സ്കീമും തെളിയിക്കുന്നു. റോഡിൽ നിന്നും നദിയിൽ നിന്നും സമീപിക്കാവുന്ന തരത്തിലാണ് ഈ ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റോഡിൽ നിന്നുള്ള കെട്ടിടത്തിന്റെ ആദ്യ കാഴ്ച പ്രവേശന ഹാളിലെ മികച്ച കമാനങ്ങളിൽ നിന്ന് ഒരു ചിത്രം പോലെ ഫ്രെയിം ചെയ്തു. നദിയിൽ നിന്നുള്ള ആദ്യ കാഴ്ച അതിന്റെ പ്രതിഫലനത്താൽ വർദ്ധിപ്പിച്ചു. നദി ഔപചാരികമായ പൂന്തോട്ടം പ്രധാന ഘടനയുമായി യോജിപ്പിച്ച് സ്ഥാപിച്ചു. വിവിധ വീക്ഷണ കോണുകളിൽ നിന്ന് ഘടനയെ പ്രതിഫലിപ്പിക്കുന്നതിനായി ജലധാരകളുള്ള ജലപാതകളും ഉയർന്ന താമരക്കുളവും ഉണ്ടായിരുന്നു. വടക്കൻ ടെറസിലെ ഘടനകൾ പദ്ധതിയുടെ പ്രധാന വാസ്തുവിദ്യാ കേന്ദ്രമാണ്. മധ്യഭാഗത്ത് ശവകുടീര കെട്ടിടവും കിഴക്കും പടിഞ്ഞാറും അറ്റത്ത് വേർപ്പെടുത്തിയ രണ്ട് അനുബന്ധ കെട്ടിടങ്ങളും. പടിഞ്ഞാറൻ ഘടന ഒരു പള്ളിയാണ്. അതേസമയം കിഴക്ക് സമമിതിക്കായി ചേർത്ത ഒരു പകർപ്പാണ്. യഥാർത്ഥ മതപരമായ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇത് ജവാബ് അല്ലെങ്കിൽ ഉത്തരം എന്നറിയപ്പെടുന്നു. ഇത് ഒരു തരത്തിലുള്ള റിസപ്ഷൻ ഹാൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസായി ഉപയോഗിച്ചു. മധ്യശവ കുടീരത്തിന്റെ ഘടന രചനയുടെ കേന്ദ്ര ബിന്ദു 22 ഉയരമുള്ള ഒരു സ്തംഭത്തിൽ ഉയർത്തിയിരിക്കുന്നു. ഇത് 186 വശമുള്ള പ്ലാനിലുള്ള ഒരു ചതുരമാണ്. അതിന്റെ വശങ്ങൾ മുറിച്ചിരിക്കുന്നു. ഓരോ കോണിലും ഒരു മാർബിൾ കപ്പോള ഉപയോഗിച്ച് ആകാരം 108 ഉയരത്തിൽ കൊണ്ടുപോകുന്നു. ഇതിനു മുകളിൽ ഒരു ബൾബസ് താഴികക്കുടം ഉയരുന്നു. ഘടനയുടെ ആകെ ഉയരം 187 ആയി.
സ്തംഭത്തിന്റെ ഓരോ കോണിൽ നിന്നും മൂന്ന് ഘട്ടങ്ങളിലായി ഒരു മിനാരവും 137 ഉയരത്തിൽ ഉയരുന്ന കിയോസ്കിന്റെ കിരീടവും വാസ്തുവിദ്യാ പ്രഭാവം വർദ്ധിപ്പിക്കുന്നു. ഘടനയുടെ സ്കീമും അനുപാതവും ലളിതമാണ്. ഉദാഹരണത്തിന്, മുഖത്തിന്റെ വീതി ഉയരത്തിന് തുല്യമാണ്. കൂടാതെ മധ്യഭാഗത്തുള്ള മുൻഭാഗത്തിന്റെ ഉയരം താഴികക്കുടത്തിന്റെ ഉയരത്തിന് തുല്യമാണ്. അങ്ങനെ പാരാപെറ്റിന്റെ മുകൾ ഭാഗം മധ്യഭാഗത്തിന് മുകളിലാണ്. മുൻഭാഗത്തെ ആൽക്കോവാണ് രചനയുടെ കേന്ദ്രബിന്ദു. താഴികക്കുടം കോമ്പോസിഷന്റെ കിരീട സവിശേഷതയാണ്. സവിശേഷതയുടെ ആകൃതി ഒരു ഗ്ലോബിന്റെ രൂപത്തിലാണ്. അതിന്റെ താഴത്തെ ഭാഗം അത് വിശ്രമിക്കുന്ന ഡ്രം കൊണ്ട് വെട്ടിച്ചിരിക്കുന്നു. അതേസമയം അതിന്റെ മുകൾ ഭാഗത്തെ വളവുകൾ ഫീനിയലിന്റെ ഇലകളുള്ള അടിത്തറയിൽ നിന്ന് ഉയർന്നു വരുന്നു. താഴികക്കുടത്തിന് രണ്ട് ഷെല്ലുകളുണ്ട്. ഇത് ഡബിൾ ഡോം ഇനത്തിൽപ്പെട്ടതാണ്. വലിയ താഴികക്കുടവും അതിന്റെ അടിഭാഗത്തുള്ള ചെറിയ കപ്പോളകളും രണ്ട് വ്യത്യസ്ത വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളിൽ പെടുന്നു. വലിയ താഴികക്കുടം പേർഷ്യന്റേതാണ്. അതേസമയം ചുരുങ്ങാത്ത അടിത്തറകളില്ലാത്ത ചെറിയ കുപ്പോളകൾ തദ്ദേശീയമായ ഇനമാണ്. മിനാരങ്ങളിൽ കൊത്തുപണിയുടെ മുഖം സന്ധികൾ എതിർക്കുന്നു. ഇത് കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിരീക്ഷിക്കപ്പെടാത്ത ഒരുതരം റസ്റ്റിക്കേഷൻ ഉണ്ടാക്കുന്നു. ശവകുടീര അറയുടെ ഉൾഭാഗം ഹുമയൂണിന്റെ ശവകുടീരത്തിന്റെ ഒരു പകർപ്പാണ്. അഷ്ടഭുജാകൃതിയിലുള്ള സെൻട്രൽ ഹാൾ കോണുകളിലെ അനുബന്ധ അറകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രധാന ഹാൾ രണ്ടു നിലകളുള്ള ആർക്കേഡുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുകളിലാണ് താഴികക്കുടത്തിന്റെ ആന്തരിക ഷെൽ. കോണുകളിലെ ഓരോ സബ്സിഡിയറി റൂമുകൾക്കും മുകളിൽ സമാനമായ ഒരു മുകൾ നിലമുറയുണ്ട്. മുംതാസ് മഹലിന്റെ ശവകുടീരം സെൻട്രൽ ചേംബറിലെ താഴികക്കുടത്തിന്റെ അവസാന ഭാഗത്ത് കേന്ദ്രസ്ഥാനം വഹിക്കുന്നു. ഷാജഹാൻ ചക്രവർത്തിയുടേത് ഒരു വശത്താണ്. മകൻ ഔറംഗസീബുമായി ഉണ്ടായ പിന്തുടർച്ചാ യുദ്ധം മൂലം സ്വന്തം ശവകുടീരത്തിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാകാത്തതിനാൽ ചക്രവർത്തിയുടെ അന്ത്യവിശ്രമം മൂലമാകാം ഇത്. ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലെയും ഏറ്റവും കൂടുതൽ പോപ്പുലറായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയ ഭൂപടം സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ താജ്മഹൽ ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ ഒന്നാം നമ്പർ ടൂറിസ്റ്റ് കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അമൂർത്ത പ്രണയത്തിൻ്റെ പ്രതീകമായ ഇന്ത്യയുടെ സ്വന്തം താജ്മഹൽ ഇൻഡ് ഇസ്ലാമിക ശില്പചാതുരിയുടെ ഉത്തമ ഉദാഹരണമായ ഈ വെണ്ണക്കൽ അത്ഭുതം ആധുനിക സപ്തമഹാത്ഭുതങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിൽ അതിശയമില്ലെന്നാണ് സഞ്ചാരികളും പറയുന്നത്.